സമാധാനത്തിന്റെ ഇമാം എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻകാരൻ മൗലവിയാണ് ഇമാം മുഹമ്മദ് തൗഹിദി. ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ കേട്ട് അമ്പരന്നിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനികൾ. ഹിന്ദു മതത്തിൽ നിന്നും മതം മാറിയവരാണ് മുസ്ലിങ്ങളെന്നും കാശ്മീർ ഇന്നും എന്നും ഇന്ത്യയുടേതാണെന്നും തൗഹിദിയുടെ അഭിപ്രായം. കാശ്മീർ ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമായിരുന്നില്ലെന്നും പാക് മൗലവി ട്വിറ്ററിൽ കുറിച്ചു. ഇതെല്ലാം കേട്ട് കണ്ണുതള്ളിയിരിക്കുകയാണ് മുഴുവൻ പാകിസ്ഥാനികളും. കാശ്മീർ ഹൈന്ദവ ഭൂമിയാണ്, അതിൽ അവകാശവാദം ഉന്നയിക്കാൻ പാകിസ്ഥാന് സാധിക്കില്ലെന്ന് സമാധാനത്തിന്റെ ഇമാം പറയുന്നു. കാശ്മീർ വിഷയത്തിലെ തന്റെ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പാകിസ്ഥാനിൽ ഉൾപ്പെടാത്ത ഹിന്ദുക്കളുടെ ഭൂമിയാണത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ ഇന്ത്യ സന്ദർശന വേളയിൽ പ്രതിനിധികളുമായി താൻ ചർച്ച നടത്തിയെന്നും തൗഹിദി ട്വിറ്ററിലൂടെ അറിയിച്ചു. കാശ്മീരിൽ അവകാശവാദം ഉന്നയിക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല. പാകിസ്ഥാൻ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായതാണ്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവകാശ സംരക്ഷണം ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിൽ പാക് സർക്കാർ പരാജയമാണ്. വർഷങ്ങളായി ഭീകരർക്ക് അവിടെ സംരക്ഷണം നൽകി വരുന്നുണ്ട്. സമാധാനം ആഗ്രഹിക്കുന്ന തന്നെ പോലെയുള്ള ഒരു മുസ്ലിം തന്റെ വിശ്വാസ സമൂഹത്തിനുള്ളിലെ അഴിമതിക്കെതിരെ പരിഷ്കരണത്തിനായി ആഹ്വാനം ചെയ്താൽ എതിർക്കുന്നവർ അവരെ വ്യാജനെന്നാക്കി മുദ്രകുത്തുമെന്ന് തൗഹിദി പറയുന്നു. കാശ്മീർ ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമായിരുന്നില്ല, ഇനി അങ്ങനെ ആവുകയുമില്ല. പാകിസ്ഥാനും കാശ്മീരും ഇന്ത്യയുടേതാണ്. ഹിന്ദുമതത്തിൽ നിന്ന് മതം മാറിയവരാണ് മുസ്ലിങ്ങൾ. ഈ മേഖല മുഴുവൻ ഹിന്ദു ഭൂമിയായിരുന്നു. ഇന്ത്യ ഇസ്ലാമിനേക്കാൾ പുരാതനമാണ്. സത്യസന്ധത പുലർത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം തന്റെ ട്വിറ്ററിലൂടെ കുറിച്ചു. തൗഹിദിയുടെ പോസ്റ്റ് ക്ഷണങ്ങുനേരം കൊണ്ടാണ് വൈറലായത്. ലക്ഷക്കണക്കിന് പേരാണ് പോസ്റ്റിനെ അനുകൂലിച്ചതും ഷെയർ ചെയ്തതും. സമാധാനത്തിന്റെ ഇമാം, പരിഷ്കർത്താവായ ഇമാം എന്നിങ്ങനെ പലരും വിശേഷിപ്പിക്കുന്ന തൗഹിദിക്ക് നേരത്തെയും ഇതേ നിലപാടായിരുന്നു. കാശ്മീർ ഹിന്ദു ഭൂമിയാണെന്നാണ് മുമ്പും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ സന്ദർശന സമയത്തും ഇത് ആവർത്തിച്ചിരുന്നു തൗഹിദി. ഇതിനു മുമ്പും പാകിസ്ഥാനെ വിമർശിച്ച് ഇദ്ദേഹം രംഗത്തെത്തിയിരുന്നു. രക്തത്തിന്റെയും വിദ്വേഷത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ നിയമവിരുദ്ധമായ രാജ്യമെന്നാണ് ഇദ്ദേഹം പാകിസ്ഥാനെ വിമർശിച്ചിട്ടുള്ളത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.